Hi friends, ellarkum JJ Creations like swagatham. Innu njan oru pesahaykku undakkunna appam onnu undakki kanikkanu vicharichu. Adu ellarkkum okke ariyayirikkum engilum njan undakkunna reethiyile njan onnu kanichu tharam. Na ayinu vendittu njan oru glass aripudi aanu eduthirikkunnu. Oru glass ariyude aripudi aanu pachapodi aanu eduthirikkunnu. Pinne namukku oru glass ariyaanu edukkunnengil ara glass ulunnu edukkano ṭo. I know it is Pulikata upon Loyo and it are a glass of wooden retrunda. Pinne Aramuri, Tanga retrunda. Pinne and do the Velatuli, Pinne Jirago, which reports the retrunda. Pinne and it's taken the woolly, water the legend, Pinne and the Kadiapala, Pinna Korsi Tangakota. Itre Anta is the Namku enter the. Is the Adi item Namaka, the Chinamki, wooden on the forested canoe. The only idea is to work at a canine in the forward. Is the Namaka damage in Inca career in Pesaka conduct in the Nala and to Pesaka? Up in the Ningle and Daki Kansal and Loning a Karian party Lathur is on Dakana real Lathurka is the candidate on Dakanaita. I don't do edit running and in the Daki Kanikinada. They're pulling the Dakanunda, otherwise a chuted canonda, elper easily chuted canonda. Namalipa chuted canaita, the canilla, the verga tissue and pandaka chuton did there. Mail them the canilla of a channel, the chuted on Disney. Zippo, Ella Vidal, Veragon, the Ganello. A power cut the gasil pattern, the Namaka chuted canaita and a patchum, and the lacane, Yakan says Nato. ഇത് നമുക്ക് പുളിക്കാത്ത അപ്പമാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ അരി ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അര ഗ്ലാസ് തന്നെ ഉഴുന്നെടുക്കുന്നത് കേട്ടോ നിങ്ങൾ എന്തോര അരി എടുക്കുന്നുണ്ടോ അതിന്റെ പകുതിയോളം നമ്മൾ ഉഴുന്നെടുത്ത് ഇതേപോലെ വറുത്തെടുക്കുക കേട്ടോ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ച് വറുത്തെടുത്താൽ മതി എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇത് ഞാനിതാ ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാൻ വെച്ച് വെക്കുക ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം ഉഴുന്നാറുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇതെല്ലാം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും തേങ്ങാക്കൊത്തും കരിയാപ്പിലയൊക്കെ എല്ലാം ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഈ വെളിച്ചെണ്ണയിലേക്കാണ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇതെല്ലാം വറുത്തെടുക്കേണ്ടത് കേട്ടോ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുക എന്നാ ഞാനിതെല്ലാം വറുത്ത് ഒരിയെടുത്തു നമ്മൾ തേങ്ങാക്കൊത്തും ഉള്ളി കരിയാപ്പിലയും എല്ലാം വറുത്ത് ഒരിയെടുത്തു അതിനുശേഷം നമുക്ക് തേങ്ങ ഈ തേങ്ങ ഉണ്ടല്ലോ അരമുറി തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം ചെറുതായിട്ട് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ ഒത്തിരി ഇതായിട്ടൊന്നും ഒതുക്കണ്ട അങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ പൊടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാനൊന്ന് ഒതുക്കിയെടുത്തത് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാനിതാ ഉഴുന്ന് വറുത്ത് വെച്ചത് തരിതരിയായിട്ടൊന്ന് പൊടിച്ചെടുത്തു ഒത്തിരി പസ്മ ഇതുപോലെ അങ്ങ് പൊടിയണ്ട ഒരുവിധ തരിയോടുകൂടി പൊടിച്ചെടുക്കുക അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അല്പം ഉപ്പും കൂടെ അല്പം അല്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇത് നമ്മളൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും വെക്കണം കേട്ടോ ഇത് പുളിക്കാത്ത അപ്പമാണല്ലോ അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും വെക്കണ്ട കുറച്ചൊന്ന് വെക്കുക അതിനുശേഷം ഞാനിതാ ജീരകവും 2-3 വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചു വെച്ചതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ചതച്ചോ അരച്ചോ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊന്ന് ഈ പരുവത്തിന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇതൊന്ന് ഒരു 10 മിനിറ്റ് വരെ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വെക്കുക കാരണം നമ്മൾ ഉഴുന്ന് വറുത്തിട്ടാണല്ലോ പൊടിച്ചത് വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഇതൊന്ന് കുതിർന്ന് ഒന്ന് വീർത്ത് വരാനായിട്ട് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി വെക്കാം ഇതുപോലത്തെ അപ്പം ഉണ്ടാക്കി ഇങ്ങനത്തെ അപ്പം ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് മറ്റേ നമ്മൾ ഉഴുന്ന് പച്ചക്കരച്ച് വെക്കുന്നതും പച്ച അതായത് വറക്കാതെ അരച്ച് വെക്കുന്നതും ഇൻ്റർവ്യൂപ്പ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ ഉണ്ടാക്കി ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ ഇതാകുമ്പോൾ ഇത് ഉഴുന്ന് വറുത്ത് ഇങ്ങനെ പൊടിച്ച് തരിതരിയായിട്ട് ഇങ്ങനെ ഒത്തിരി അങ്ങ് ഇതായിട്ട് പൊടിയുണ്ട തരിതരിയായിട്ട് പൊടിച്ചത് ഇട്ട് ഇളക്കി വെക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അത് തന്നെയല്ലേ നമ്മൾ ആദ്യ പെസഹായിക്ക് നമ്മൾ ഇത് അരിപ്പൊടി അരിയും അത് ഉഴുന്നും എല്ലാം എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് നെറ്റി കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നതും ഓരോന്നും എടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്
They were under chutta for ready. I pudding either
ready ആയി ഇതിലാണ് ഇതില് രണ്ടിനും നമുക്ക് ഇവിടെ ഇത് കോരി വെച്ചതിന് മുൻപായിട്ട് ഇവിടെ നമ്മൾ കുരിശ് വെക്കാൻ കുരുത്തോലയും കൊണ്ട് അതുപോലെ തന്നെ ഇതിലാണ് നിങ്ങൾക്ക് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ പുഴുങ്ങാൻ വെച്ചതിൻ്റെ അകത്ത് നിങ്ങൾ എടുക്കുക. ഞാനത് പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതായി നമ്മൾ ഉഴുന്ന് നമ്മൾ വറുത്താണ് കേട്ടോ ഇതിന് പൊടിച്ചിരിക്കുന്നത്, തരിതരിയായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പച്ചയ്ക്ക് ഉഴുന്ന് പച്ചയ്ക്ക് വേണമെങ്കിലും അരച്ച് ഇതേപോലെ ഇണ്ടിരിയപ്പം പുഴുങ്ങാം കേട്ടോ. ചുടുന്നതിന് നമ്മൾ ഇതേപോലെയാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നമ്മൾ ചുട്ടെടുക്കുക. ഇത് കനം കുറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ കനം കുറച്ച് നിങ്ങൾ പരത്തിയെടുക്കാം. ഈ കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ പെസഹായിക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.